हरे कृष्ण नमस्कार मान्य प्रेक्षक चानल स्वागत इन नाम मनस अक्षय तृतीय ना नाम चल वस्तु वांगी नाम भवन वह अदमूल नमुक सर्वविध ऐश्वर्य अलग लक्ष्मी देवी अनुग्रह साधन एल्म स्वर्ण वांगा साधचुए वीपय वस्तु वांगिया लक्ष्मी देवी अनुग्रह लाभ आ वस्तु ऐसी नमुक नोक वीडियो मुन का श्रमिक आध्यात्मिक संबंध में कूड़ा अरव वीडियो चानल सब्सक्रैब बेल बटन कूड़ी प्रेस हिंदु कलंडर अनुसरिच्च वैशाख मासत्तिले शुक्लपक्षत्तिले तृतीय तिथियिलाण अक्षय तृतीय आघोषिक्कुन्नत ई दिवसम् एल्लावरुडेयुम् जीवितत्तिल भाग्यम् वर्धिक्कुमेन्न विश्वसिक्कप्पेडुन्नु ई दिवसम् अक्षय तृतीय दिवसम् एन्तेंगिलुम् ओरु पुतिय जोलि आरंभिक्कुक अत् अनुग्रहीतमाण അതുപോലെ ഈ ദിവസം ചെയ്യുന്ന തപസ് ജപം ദാനം എന്നിവയെല്ലാം മികച്ച ഫലം ചെയ്യുന്നു അക്ഷയ തൃതീയ ദിനം ഏതൊരു ശുഭകാര്യത്തിനും വളരെ അനുകൂലമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം സ്വർണം വാങ്ങുന്നത് വളരെ ശുഭകരമായി കണക്കാക്കുന്നു എന്നാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാലും മറ്റ് കാരണങ്ങളാലും എല്ലാവർക്കും സ്വർണം വാങ്ങാൻ സാധിച്ചു എന്ന് വരികയില്ല അങ്ങനെയുള്ള ആളുകൾ ചില പ്രത്യേക വസ്തുക്കൾ വാങ്ങുന്നതിലൂടെ നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടാൻ സാധിക്കുന്നതായിരിക്കും ഇതിലൂടെ വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും കളിയാടും അക്ഷയ തൃതീയ നാളിൽ വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആചാരപ്രകാരം പൂജിച്ചാൽ വീട്ടിൽ ഐശ്വര്യം വന്നുചേരുന്നതാണ് അക്ഷയ തൃതീയ നാളിൽ വാങ്ങിയാൽ ശുഭകരമെന്ന് വരുന്ന ചില വസ്തുക്കൾ ഇതൊക്കെയാണ് ലക്ഷ്മി ദേവിയുടെ ചരണം അക്ഷയ തൃതീയ നാളിൽ ലക്ഷ്മി ദേവിയുടെ പാദങ്ങൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചാൽ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കും അതുപോലെ പുതിയ വരുമാന സ്രോതസ്സുകൾ നമുക്കായി ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു അതുപോലെ ഒറ്റക്കണ്ണുള്ള തേങ്ങ ഒറ്റക്കണ്ണുള്ള തേങ്ങയെ പാദേശ്വരി എന്നും വിളിക്കുന്നു ഇത് വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ അതായത് ലക്ഷ്മി ദേവിയുടെ സ്ഥാനത്ത് വയ്ക്കുന്നത് വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കും ഒറ്റക്കണ്ണുള്ള നാളികേരം ലക്ഷ്മി ദേവിയുടെ രൂപമായി കണക്കാക്കപ്പെടുന്നു വിശ്വാസമനുസരിച്ച് ഇത്തരം തേങ്ങ ഉള്ളവരിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരില്ല എന്നുമാണ് വിശ്വാസം അതുപോലെ മൺകലശം മൺകലശം വടക്ക് കിഴക്ക് മൂലയിൽ വെച്ചാൽ ലക്ഷ്മി ദേവി എപ്പോഴും വീട്ടിൽ വസിക്കും അക്ഷയ തൃതീയ ദിനത്തിൽ നമുക്ക് വീട്ടിലേക്ക് മൺകലശം കൊണ്ടുവരാവുന്നതാണ് അതുപോലെ ആമ അക്ഷയ തൃതീയ ദിനത്തിൽ നമ്മുടെ വീട്ടിൽ നവരത്ന ആമയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോകത്തിലുള്ള ആമയോ തെക്ക് ദിശയിൽ വെച്ചാൽ അത് ലക്ഷ്മി ദേവിയെ ആകർഷിക്കും അതുപോലെ പിച്ചളമണി വടക്ക് കിഴക്ക് മൂലയിൽ ഒരു പിച്ചളമണി സ്ഥാപിച്ച ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം അക്ഷയ തൃതീയ ദിനത്തിൽ നമുക്ക് ഈ ഒരു പിച്ചളമണി വീട്ടിലേക്ക് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ ഓടക്കുഴൽ അക്ഷയ തൃതീയ ദിനത്തിൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഓടക്കുഴൽ സ്ഥാപിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് ശ്രീഹരിയുടെ പ്രതീകമാണ് അതുപോലെ ശംഖ് വീട്ടിൽ ദക്ഷിണാവർത്തി ഒരു വലമ്പിരി ശംഖ് കൊണ്ടുവരിക ഈ ശംഖ് ദൈവികമായി കണക്കാക്കപ്പെടുന്നു വലമ്പിരി ശംഖ് പൂജിച്ചാൽ ലക്ഷ്മി ദേവിയുടെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ ശിവലിംഗം ശിവലിംഗം വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അക്ഷയ തൃതീയ നാളിൽ ഒരു പെരുവിരൽ വലിപ്പത്തിലുള്ള ശിവലിംഗം വീട്ടിൽ കൊണ്ടുവന്നാൽ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് പൂജിക്കണം ശിവലിംഗത്തെയും ശിവനെയും ആരാധിക്കുന്നതിലൂടെ ലക്ഷ്മി മാതാവിൻ്റെ കൃപയും നമുക്ക് ലഭിക്കുന്നതാണ് ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയും കുബേരദേവനും വീട്ടിൽ വസിക്കുമെന്നാണ് വിശ്വാസം പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുക ശിവലിംഗം വീട്ടിൽ സ്ഥാപിക്കുന്ന യഥാശക്തി അതിനനുസരിച്ച് വേണം അശുദ്ധിയും മറ്റും പാടില്ല അത് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ ശ്രീയന്ത്രം അക്ഷയ തൃതീയ നാളിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നിരാശപ്പെടരുത് ഈ ദിവസം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ശ്രീയന്ത്രം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് സ്ഥാപിച്ച ശേഷം ശ്രീയന്ത്രത്തെ പൂജിക്കുകയും ശ്രീസൂക്തം പാരായണം ചെയ്യുകയും ചെയ്യുക ഹിന്ദു വിശ്വാസമനുസരിച്ച് ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ സമ്പത്തെ നിറയും അതുപോലെ ഗോതമ്പ് അക്ഷയ തൃതീയ നാളിൽ വിലവെടുപ്പുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ദുഃഖവും ദാരിദ്ര്യവും അകറ്റാനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനുമായി ഒരു പിടി ഗോതമ്പ് വാങ്ങി ഈ ദിവസം വീട്ടിൽ കൊണ്ടുവരിക ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിക്കും സമർപ്പിച്ച ഈ ഗോതമ്പ് ഒരു ചുവന്ന നിറത്തിലുള്ള തുണിയിൽ കെട്ടി നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക ഈ പ്രതിവിധി ഉപയോഗിച്ച് വർഷം മുഴുവനും നമുക്ക് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം നേടാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം